ക്രിസ്തുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ, സെപ്റ്റംബർ 15 പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുക. പരിശുദ്ധ മാതാവിൻ്റെ 7 വ്യാകുലങ്ങളും നമ്മുടെ കർത്താവ് ശിമിഷായുടെ പീഡാസഹനവും ഭക്തിപൂർവം ധ്യാനിക്കുന്ന ദിനമാണ് ഈ തിരുനാൾ ദിനം. വിശുദ്ധ ഗ്രന്ഥവും സഭാ പ്രബോധനങ്ങളും തന്നെയാണ് ഈ തിരുനാളിൻ്റെ ഉറവിടം. പരിശുദ്ധ മാതാവിൻ്റെ തിരുസങ്കടങ്ങളോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി സർവേറ്റുകളാണ് ആദ്യമായി തിരുസഭയിലെ ഈ തിരുനാളിനെ തുടക്കം കുറിക്കുക. നാടുകടത്തപ്പെട്ട് ദുരിതത്തിലായിരുന്ന പിയൂസ് 7-ാമൻ മാർപ്പാപ്പ മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാൽ തിരികെ വരികയും 1817 പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ തിരുനാൾ ആഗോള കത്തോലിക്ക സഭയുടെ തിരുനാളായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഈ തിരുനാളിന് 12-ാം നൂറ്റാണ്ടോളം പഴക്കമുണ്ട്. 1482 കാരുണ്യ മാതാവ് എന്ന പേരിൽ ഈ തിരുനാൾ ആരാധന ക്രമ പുസ്തകത്തിലെ രേഖപ്പെടുത്തപ്പെട്ടു. ഓശാന ഞായറാഴ്ചയുടെ തലേ വെള്ളിയാഴ്ചയായി 1727 ബെനഡിക്ട് 13-ാമൻ മാർപ്പാപ്പയാണ് റോമൻ ലിറ്റർജിക്കൽ കലണ്ടറിൽ ഈ തിരുനാൾ നിശ്ചയപ്പെടുത്തിയത്. 17-ാം നൂറ്റാണ്ടിൽ 7 വ്യാകുലതകൾ എന്ന പേരിൽ ഈ തിരുനാൾ ആചരിക്കപ്പെട്ടത് പരിശുദ്ധമ്മയുടെ ഹൃദയത്തിലൂടെ കടന്നുപോയ 7 വാളുകളെ ഉദ്ദേശിച്ചാണ്. സെപ്റ്റംബർ 8-ാം തീയതി പരിശുദ്ധ മാതാവിൻ്റെ ജനതിരുനാൾ കഴിഞ്ഞ് പിന്നീട് വരുന്ന 7 ദിവസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 15-ാം തീയതി വ്യാകുല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. പരിശുദ്ധ മാതാവിൻ്റെ വ്യാകുലതകൾ ഏതൊക്കെയാണ് നമ്മൾക്കറിയാം. പരിശുദ്ധ മാതാവ് പുണ്യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ ശിമയോൻ യേശുവിൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഉണ്ടായ പരിശുദ്ധമ്മയുടെ വ്യാകുലത, പ്രവാചകനായ ശിമയോൻ്റെ വാക്കുകൾ തൻ്റെ കർണപുടങ്ങളിൽ മുഴങ്ങുമ്പോഴും അവിടെ നിന്നും പരദേശത്തേക്ക് പാലായനം ചെയ്യാനുണ്ടായ സംഭവവും അവിടെ പരദേശിയായി പാർക്കുവാനിടയായ സംഭവവും മാതാവിൻ്റെ വ്യാകുലമായിട്ട് കണക്കാക്കപ്പെടുന്നു. അതിനുശേഷം ബാലനായ യേശുവിനെ ജെറുസലേം ദേവാലയത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ വ്യാകുലതയോടുകൂടി മാതാവ് യേശുവിനെ അന്വേഷിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നു യേശുവിൻ്റെ കുരിശിൻ്റെ പാതയിൽ അമ്മയും മകനും പരസ്പരം കണ്ടുമുട്ടുന്ന രംഗം. മറ്റൊരു വ്യാകുലത നമ്മൾ കാണുക, യേശുവിനെ കുരിശിൽ തറയ്ക്കുമ്പോൾ, യേശു കുരിശിൽ മരിക്കുമ്പോഴും മാതാവ് അനുഭവിച്ച അതികഠിനമായ ഹൃദയവ്യഥയാണ്. ചേതനയേറ്റ യേശുവിൻ്റെ ഹൃദയത്തിൽ കുന്തം കൊണ്ട് കുത്തുമ്പോഴും യേശുവിനെ മടിയിൽ കിടത്തുമ്പോഴും പരിശുദ്ധ അമ്മ അനുഭവിച്ച വ്യാകുലത, യേശുവിൻ്റെ ശരീരം കല്ലറയിൽ സംസ്കരിക്കുമ്പോൾ മാതാവ് അനുഭവിച്ച വ്യാകുലതകൾ, ഇപ്രകാരം 7 വ്യാകുലങ്ങളാണ് നമ്മൾ ഈ തിരുനാളിൽ ധ്യാനിക്കുക. കർത്താവിൻ്റെ കുരിശുമരണം തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തിയാണ് പരിശുദ്ധ മാതാവ്. ജനതകളുടെ പ്രകാശം എന്ന 2-ാം വത്തിക്കാൻ കൗൺസിൽ രേഖയിൽ മാതാവിനെക്കുറിച്ച് ഇപ്രകാരം കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മാതാവ് സഹരക്ഷകയും കർത്താവിനോടുകൂടെ പീഡാസഹനം അനുഭവിച്ചവളുമാണ്. ഇപ്രകാരം സഹരക്ഷകയും പീഡാനുഭവത്തിൽ പങ്കാളിയുമായ പരിശുദ്ധ അമ്മ
ദൈവത്തിന്റെ മാതാവും വീണ്ടെടുക്കപ്പെട്ട ഓരോ വ്യക്തികളുടെയും മാതാവുമായി തീരുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഈ വ്യാകുല തിരുനാളിലെ പരിശുദ്ധ അമ്മ നമ്മൾക്ക് കാണിച്ചു തരുന്ന ഏറ്റവും വലിയ മാതൃക ദൈവത്തിന്റെ വചനത്തിലെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വേദനകളെ മാതാവിൻ്റെ വ്യാകുലങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിശുദ്ധരും നമ്മോട് പറയുക, നമ്മുടെ ജീവിതത്തിലെ മാതൃഭക്തിയില്ലാതെ വിശുദ്ധിയോ രക്ഷയോ ഇല്ല എന്നുള്ളതാണ്. ദൈവപുത്രനായ യേശുനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് മാതാവിലൂടെയാണ്. മാതാവിലൂടെ മാത്രമേ നമ്മൾക്ക് ഓരോരുത്തർക്കും രക്ഷയിലേക്ക് ദൈവത്തിൻ്റെ ജീവനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദനകൾക്കും നമ്മൾക്ക് ശക്തിയായി പരിശുദ്ധ മാതാവ് നമ്മുടെ മുന്നേയുണ്ട്. കർത്താവിൻ്റെ പീഡകളെ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച അമ്മ നമ്മൾക്ക് എന്നും താങ്ങും തണലുമായിരിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ പീഡാസഹനത്തിൽ പങ്കുചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ ജീവനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. Thank you.